Assalamualaikum, welcome back to my channel SAFASHIYA'S. Ellarkum swagatham. Abaya belakar kutti patti. നമ്മുടെ ഇൻവെർട്ടർ കത്തിപ്പോയി. ചെയ്യാവുന്ന ടൈമില് അതിന്റെ എർത്ത് വയർ കറുപ്പ് വയർ പൊട്ടിപ്പോയി, റസ്റ്റ് പിടിച്ച്. അപ്പോൾ ഇൻവെർട്ടർ ഇങ്ങോട്ട് ബാറ്ററിന്റെ മേലെ നിന്ന് എടുത്തു വെച്ചപ്പോൾ അത് വേറിട്ട് പോയി. അപ്പോൾ ഒരു മിനിറ്റ് അങ്ങനെ വെച്ചോളൂ. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനിടയിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു. അത് ഒരു സൗണ്ട് കേട്ടു, സംഭവം നോക്കിയപ്പോ കത്തിപ്പോയിട്ട്. പിന്നെ അവര് നന്നാക്കാൻ വേണ്ടിട്ട് അവര് വന്നപ്പോഴാണ് പറഞ്ഞത്, പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ നന്നാക്കി കൊടുത്തോ. അങ്ങനെ സംഭവിച്ചാല് നമ്മളെല്ലാ വയറും വേറെ ആക്കിയിട്ട് ഇൻവെർട്ടർ സെപ്പറേറ്റ് വയ്ക്കാം, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. അത് നമ്മളെ ബ്രേക്കർ താഴ്ത്തിയിട്ട് നമ്മള് ബ്രേക്കർ താഴ്ത്തുക, എന്നിട്ട് നമ്മുടെ ബാറ്ററിന്റെ രണ്ട് വയർ റിമൂവ് ചെയ്യുക. അതുപോലെ ഇൻവെർട്ടറിന്റെ ഉള്ളിലേക്ക് മൂന്ന് കണക്ഷൻ പോയിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് എർത്ത്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വേറെ ആക്കിയിട്ട് അത് രണ്ടും ഒരുമിച്ച് കൊടുത്താൽ പിന്നെ വീട്ടിൽ കറണ്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിന് സംഭവിച്ചത് അതിൻ്റെ ആ ഒരു വയറ് മാത്രം പൊട്ടിപ്പോയുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ് മാത്രം അതങ്ങനെ കറണ്ട് പാസ് ചെയ്തെങ്ങാണ്ട് വെച്ചോളൂ, അതുകൊണ്ടാണ് കത്തിപ്പോയത്. അപ്പൊ തന്നെ വീട്ടിലൊക്കെ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് സംഭവിച്ച പോലെ നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ ജസ്റ്റ് ഒന്ന് പുക വന്നത് മാത്രം, എല്ലാവർക്കും എങ്ങനെയാണ് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം, ബ്രേക്കറൊക്കെ താത്തി വെക്കാം. ബ്രേക്കർ താത്തിയിട്ട് നമ്മുടെ ഇൻവെർട്ടർ സപ്പോർട്ട് ചെയ്യാം. വേർതിരിച്ചു Thank you.
ഇത്രയാണ് ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.